പ്രിയങ്കാഗാന്ധി വയനാട്ടിലൂടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുകയാണ് രാഹുൽഗാന്ധി റായ്പറേലി സീറ്റ് നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു ഇതോടെയാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ ഈ സുപ്രധാന രാഷ്ട്രീയ നീക്കം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കാനുള്ള ഉചിതമായ സമയമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിലെ പിന്മുറക്കാരിയായി തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിനുള്ള ആഹ്വാനം ശക്തമായത് മുതൽ കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഇമ്മകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിൽ പ്രിയങ്കയുടെ ജനനം നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം ഇന്ത്യൻ രാഷ്ട്രീയവുമായി അലഞ്ഞുചേർന്നതാണ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ആയവരാണ് ഈ പാരമ്പര്യം തന്നെയാണ് പ്രിയങ്കയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാന വ്യക്തിയായി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ഉത്തർപ്രദേശിലെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്നു പ്രിയങ്കയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശനം അമ്മയെയും സഹോദരനെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരണത്തിൽ യച്ചിട്ടുള്ള അനുഭവം പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണം ലക്ഷ്യമിടുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നിർണായകമായ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിയുടെ സാന്നിധ്യം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രിയങ്ക സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഒറ്റക്കാര്യം മാത്രമാണ് ബിജെപിക്കെതിരെയുള്ള എന്റെ യുദ്ധം വയനാട്ടിൽ നിന്നും തുടങ്ങുകയാണ് രാഹുലിന്റെ പിൻഗാമിയായാണ് എത്തുന്നതെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന നീക്കം കൂടിയാണ് വയനാട്ടിൽ കോൺഗ്രസ് നടത്താൻ പോകുന്നത് പ്രിയങ്കയുടെ ിയും രാഷ്ട്രീയ സമീപനവും ഇന്ദിരാഗാന്ധിയുമായി സാമ്യമുണ്ട് വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക എത്തുമ്പോൾ അത് കോൺഗ്രസിന് വലിയ ഊർജ്ജം തന്നെയാണ് നൽകുന്നത് ഗാന്ധി കുടുംബത്തിന് ഏറെ പ്രാധാന്യമുള്ള നാടുകൂടിയാകുമ്പോൾ അത് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് കൂടുതൽ തിളക്കമാകുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ പൈതൃകം സംരക്ഷിക്കുന്നതിനപ്പുറം വലിയ ഉത്തരവാദിത്തങ്ങളും പ്രിയങ്കയെ കാത്തിരിക്കുകയാണ് ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല